بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയം ഉള്ള വിശ്വാസികളെ, അൽഹംദുലില്ലാഹ്, കാത്തു കാത്തിരുന്ന ആ അതിഥി നമ്മിലേക്ക് വന്നണഞ്ഞിരിക്കുകയാണ്. രണ്ടു മാസക്കാലമായി പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ്, റബ്ബേ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ, ആ റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നീ ഭാഗ്യം നൽകണമേ. നമ്മൾ ഒരു അതിഥിയെ വീട്ടിൽ വിളിച്ചു വരുത്തി അയാൾക്ക് ഭക്ഷണം കൊടുക്കാതെ അയാളെ നിന്ദിച്ചുകൊണ്ട് വർണ്ണയച്ചാൽ നാണക്കേടാണ്. അങ്ങനെ ചെയ്യുന്നത് അവരോടുള്ള അനാദരവാണ്, പാടില്ല. അതുപോലെ പടച്ച റബ്ബിനോട് നമ്മൾ ചോദിച്ചു ചോദിച്ചു വാങ്ങിയ, അങ്ങനെ പടച്ച റബ്ബ് നമ്മിലേക്ക് പറഞ്ഞയച്ച റമദാൻ, ആ റമദാൻ നമ്മിലേക്ക് എത്തിയ അൽഹംദുലില്ലാ. ഇനി നമ്മുടെ ബാധ്യത ആ റമദാനിനെ നല്ലതുപോലെ സ്വീകരിക്കലാണ്, ആ റമദാനിന് നല്ല വിഭവങ്ങൾ നൽകലാണ്. ഷഹ്റു റമദാൻ ലൈഫുല്ലാഹ്, അള്ളാഹുവിന്റെ അതിഥിയാണ് റമദാൻ. ആ അതിഥിയെ നമ്മൾ ആദരിക്കണം, അതിഥിക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. റമദാനാകുന്ന അതിഥിക്ക് എന്തൊക്കെയാണ് വേണ്ടത്? പ്രധാനമായും നോമ്പാണ്. നല്ലതുപോലെ കുറ്റമറ്റതായ രൂപത്തിൽ നോമ്പ് നോൽക്കണം. വിശുദ്ധ റമദാൻ ഖുർആൻ അവതരിച്ച മാസമാണ്. ഖുർആൻ ധാരാളമായി ഓതണം. ദാനധർമ്മങ്ങൾക്ക് പതിന്മടങ്ങ് പ്രതിഫലമുള്ള ദിനരാത്രങ്ങളാണ് റമദാൻ. ധാരാളമായി സദഖ ചെയ്യണം. റമദാനിൽ പ്രത്യേകമായിട്ടുള്ള തറാവീഹ് നിസ്കാരം, അത് നമ്മൾ നല്ലതുപോലെ നിർവഹിക്കണം. ആദ്യമുള്ള ആവേശം അവസാനം വരെ വേണം. മങ്ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ഈമാനോടെ വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ച് തറാവീഹ് നിസ്കരിക്കണം. എങ്ങനെയെങ്കിലും പള്ളിയിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ രണ്ടായി, ഇനി എത്ര, ഇനി എത്ര, എപ്പോഴാ കഴിയുക എന്നുള്ള ചിന്തയിൽ മടിയോടെ നമ്മൾ നിർവഹിച്ചാൽ നമുക്ക് പ്രതിഫലം കുറയും. നല്ല വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ച് ആവേശത്തോടെ നിസ്കരിച്ചാൽ പടച്ച റബ്ബ് നമുക്ക് നൽകുന്ന ഓഫർ നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്നുള്ളതാണ്. ആ രൂപത്തിലുള്ള തറാവീഹ് ആവണം നമ്മുടേത്, ആ രൂപത്തിലുള്ള നിസ്കാരം ആവണം നമ്മുടേത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എത്രയാണ് റമദാനിന്റെ മഹത്വം പറഞ്ഞു പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, റമദാനിൽ പടച്ച റബ്ബ് നമ്മളെ എത്തിച്ചു. അൽഹംദുലില്ലാ, നമ്മൾ മനസ്സറിഞ്ഞ് പറയണം, അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കണം. നന്ദിയുള്ള മനസ്സ് നമുക്ക് വേണം. ഇത്രയും വലിയ മഹത്വങ്ങളുള്ള റമദാനിൽ നമ്മളെ എത്തിച്ചത് പടച്ച റബ്ബ് നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട തൊലഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, മാനവർകൾ പറയുകയാണ്, രണ്ട് സഹോദരങ്ങൾ ഒരേ ദിവസം ഇസ്ലാം സ്വീകരിച്ചു. അതിൽ ഒരാൾ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു, അങ്ങനെ അയാൾ ഷഹീദായി. പിന്നെ മറ്റേ സഹോദരൻ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മരണപ്പെടുന്നത്. തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫറായിതു ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, രണ്ടുപേരെയും സ്വപ്നത്തിൽ കണ്ടു. സ്വർഗ കവാടത്തിലാണ് സ്വപ്നം കാണുന്നത്. സ്വർഗത്തിന്റെ മാലാക വന്ന് ഷഹീദായ ആ സഹോദരന് മുന്നേ സ്വർഗത്തിലേക്ക് വിളിച്ചത് രണ്ടാമത് മരിച്ചാളെയായിരുന്നു. ആദ്യം മരിച്ചാള് ഷഹീദായിട്ടാണ് മരിച്ചത്, രണ്ടാമത്തയാൾ സ്വാഭാവിക മരണമാണ്. അങ്ങനെ ആദ്യം സ്വർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയത് ഷഹീദല്ലാത്ത സഹോദരനെയാണ്. സുബ്ഹാനല്ലാഹു, ആശ്ചര്യത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു. നബിയെ, ഷഹീദിനെയല്ലേ ആദ്യം സ്വർഗത്തിൽ വിളിക്കേണ്ടത്, പിന്നെയല്ലേ ഷഹീദല്ലാത്തവരെ വിളിക്കേണ്ടത്. ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, മറ്റയാൾ ഈ ഷഹീദായ ആളുടെ ശേഷം ഒരു വർഷം കൂടി ഇവിടെ ജീവിച്ചില്ലേ? ബലാദേ, നബിയെ താമസിച്ച് അങ്ങനെ ഇവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ
ആ മനുഷ്യന് ഒരു റമദാൻ കൂടുതൽ കിട്ടിയില്ലേ, അതിൽ നോമ്പ് നോറ്റില്ലേ, അതിൽ സൽക്കർമ്മങ്ങൾ ചെയ്തില്ലേ? സ്വഹാബത്ത് പറഞ്ഞു, ബല അതെ നബിയെ, അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹ്, അപ്പൊ മുത്തുനബി പറയാണ്, ഫമാ ബൈനഹുമാ അബഅദു മിമ്മാ ബൈന സമാഇ വൽ അർളി. സുബ്ഹാനല്ലാഹ്. അപ്പോ അയാൾ രണ്ടുപേരുടെ ഇടയിൽ ഒരു റമദാൻ കൂടുതൽ കിട്ടിയത് കൊണ്ട് ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും ദൂരം വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ റമദാൻ കൂടുതൽ കിട്ടിയ ആൾക്ക് ലഭിക്കുന്ന നേട്ടം അത് വേറൊരാൾക്കും കിട്ടൂല, ഷഹീദിനും കിട്ടൂല, ഷഹീദിനും കിട്ടൂല. ഷഹീദിന് വലിയ മഹത്വമുണ്ട്. പക്ഷേ ഈ റമദാൻ എത്തിച്ചിട്ട് റമദാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത ഈ മനുഷ്യന് ലഭിക്കുന്ന മഹത്വങ്ങൾ അത് ഷഹീദിന് ലഭിക്കൂല. ഒരു വർഷം കൂടുതൽ റമദാൻ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത്രയും വലിയ റമദാനാണ് പടച്ചറബ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത്രയും മഹത്വമുള്ള റമദാനാണ്, ആ റമദാനിലാണ് നമ്മെ അള്ളാഹു പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മാസമാണ് റമദാൻ. എല്ലാ സൽക്കർമ്മങ്ങളും നിർവഹിക്കാൻ പറ്റിയ മാസം. റമദാനിന്റെ പകലുകളിൽ നോമ്പ് നമുക്ക് നിർബന്ധമാണ്. ഫർളിന് പുറമെ രാത്രികളിൽ തറാവീഹ് നിസ്കാരം പ്രത്യേകം സുന്നത്താണ്. ഖുർആൻ പാരായണം ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. സദഖകൾ, ദാനധർമ്മങ്ങൾ റമദാനിൽ ഇരട്ടി പ്രതിഫലമാണ്. റമദാനിൽ ഒരു ഉംറ ചെയ്താൽ എന്റെ കൂടെ ഒരു ഉംറ ചെയ്ത പോലെയാണെന്ന്, മുത്തുനബിയോടൊപ്പം ഒരു ഉംറ ചെയ്ത പോലെയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ കൂടെ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണെന്നാണ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോമിന്റെ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നോമ്പ് അത് അല്ലാഹു പ്രത്യേകമായി സ്ഥാനം നൽകിയ ഒരു ആരാധനയാണ്. കുല്ലു അമലി ഇബ്നു ആദമ ലഹു ഇല്ല സ്വയാം. എല്ലാ അമലുകളും മനുഷ്യനിക്കുള്ളതാണ് നോമ്പൊഴികെ. ആ നോമ്പ് എനിക്കാണെന്ന് പടച്ചറബ് പറഞ്ഞു. വേറൊരു ആരാധനയെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. എല്ലാം പടച്ചോൻ തന്നെ. നോമ്പിനെ കുറിച്ച് അതിന്റെ മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പടച്ചറബ് അങ്ങനെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നോമ്പുകാരനായാൽ ഒരാളെയും ചീത്ത പറയാൻ പാടില്ല, ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല. ആരെങ്കിലും നമ്മളെ ചീത്ത പറഞ്ഞാൽ, മുത്തുനബി പറഞ്ഞത് ഫലിയഖുൽ ഇന്നി മുർഉൻ സായിമിൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം. അന സായിമിൻ, അന സായിമിൻ. സുബ്ഹാനല്ലാഹ്. നോമ്പുകാരന്റെ മഹത്വം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. അല്ലാഹു റമദാനിന്റെ എല്ലാ മഹത്വങ്ങളും നമുക്ക് നൽകുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ്, റമദാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വിശാലമായിട്ട് ചർച്ച ചെയ്യാം. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ മുഴുവൻ നോമ്പുകളും ഒന്നും വിട്ടുപോവാതെ, ന്യൂനതകളൊന്നുമില്ലാതെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു ദൂരീകരിക്കട്ടെ. നോമ്പ് തുറ നമ്മൾ ഇൻഷാഅല്ലാഹ് വിശാലമായിട്ട് പറയാം. നല്ലതുപോലെ കഴിയുന്ന രൂപത്തിലൊക്കെ മുഅ്മിനീങ്ങളെ നോമ്പ് തുറപ്പിക്കുക. കുടുംബക്കാരെ, ഉസ്താദുമാരെ, മുത്തഅല്ലിമീങ്ങളെ എല്ലാവരെയും നോമ്പ് തുറപ്പിക്കുക. അയൽവാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോമ്പ് തുറ വിഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുക വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.